തിരുവനന്തപുരം പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷം. കടൽ കയറി, റോഡ് പൂർണ്ണമായും നശിച്ചു. സമീപത്തെ വീടുകളിലും കടൽ കയറി. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? ദിവ്യ, ഏകദേശം 3 വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ ഒരു കടലാക്രമണത്തിൽ ഉണ്ടായ പ്രശ്നമല്ല എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. കാരണം ഏകദേശം 2 കാലമായി തന്നെ ഈ പൊഴിയൂർ മേഖലയിൽ കടലാക്രമണം അതിരൂക്ഷമാണ്. വലിയ തിരമാലകൾ റോഡിലേക്കും വീടുകളിലേക്കും ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ദീർഘനാളുകളായി തന്നെ ഈ പൊഴിയൂർ മേഖലയിലെ കടലാക്രമണവും മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുമെല്ലാം തന്നെ പൊതു സമൂഹത്തിന് മുന്നിൽ വാർത്തകളായും പ്രതിഷേധങ്ങളായും വന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോളമാണ് ഇപ്പോൾ ഈ കടലാക്രമണം വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. ആ പൊഴിയൂർ പ്രദേശത്ത് റോഡ് 2 മുൻപ് തകർത്തിരുന്നു. അത് ഇന്നത്തെ കടലാക്രമണത്തോടുകൂടി അത് പൂർണ്ണമായും നശിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുവഴി നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നതാണ് പ്രദേശവാസികൾ നമ്മോട് പങ്കുവയ്ക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ആ റോഡിനോട് ചേർന്ന് നിന്ന 2 വീടുകളുടെ ഒരു ഭാഗം കടൽ കയറി തകർന്നിട്ടുണ്ട്. ആ പരിസരത്തേക്കുള്ള വീടുകൾ, മറ്റു വീടുകൾ വിധത്തിൽ കടൽ വീട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറുമ്പോൾ എന്ന ഒരു ആശങ്കയിലും ഭീതിയിലുമാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ചില വീടുകളിൽ നിന്നൊക്കെ ആൾക്കാർ മാറി താമസിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളുടെ ഒരു ഭാഗം, 2 വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വീടിന്റെ ഏകദേശം പകുതിയോളം ഭാഗം കടലെടുത്ത് നശിച്ച സ്ഥിതിയിലാണ് ഉള്ളത്. സമാനമായ രീതിയിൽ തന്നെ അവിടുത്തെ റോഡ് ഗതാഗതം പരിസരത്തുള്ള ആൾക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, 2 ഈ സ്ഥിതി തുടർന്നിട്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ്. കാരണം ഒരു കടലോര ഗ്രാമമാണ്, തീരപ്രദേശമാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. അതിപ്പോൾ ആ റോഡ് ഇന്നത്തെ ഒരു കടലാക്രമണത്തോടുകൂടി പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്.